and welcome back to my channel. All of you have a good day and stay healthy. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തേത്. നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് ഒരു ഒറ്റമൂലിയാണ് ഇന്നത്തെ ടോപ്പിക്കിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് പറയുന്നതിന് മുൻപേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് തം ചെയ്തതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്തേക്കണേ. ദെൻ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ടോപ്പിക്. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കൃത്യമായ ഒരു വേർഡ് യഥാസമയം കിട്ടാത്ത അല്ലെങ്കിൽ ഓർമ്മയിൽ വരാത്ത ഒരു പ്രശ്നം. അതായത് എഴുതുന്ന കാര്യത്തിലാവട്ടെ സംസാരിക്കുന്നതിലാവട്ടെ നമുക്ക് ആവശ്യമായ മീനിങ്ങിലുള്ള വേർഡുകൾ നമ്മുടെ നാവിൻ്റെ മുമ്പിലേക്ക് എത്തുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു തോന്നലുണ്ടാവാറുണ്ട് അല്ലേ, അയ്യോ എന്താണിങ്ങനെ, ആ വാക്ക് എൻ്റെ നാവിൻ്റെ മുമ്പിലുണ്ട് പക്ഷെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഇറ്റ്സ് ഓൺ മൈ ടിപ്പ് ഓഫ് ടങ് ബട്ട് ഐ കാൻ്റ് റീകോൾ ഇറ്റ്. നിങ്ങൾ ആ സമയം വല്ലാത്ത ഡെസ്പറേറ്റ് ആവും അല്ലേ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. എനിക്കും ഇതുപോലത്തുള്ള ഫീലിങ്സുകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ള ഫീലിങ്സുകൾ നിങ്ങൾക്ക് ഇപ്പോഴുണ്ടെങ്കിൽ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഒറ്റമൂലിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഗുണം ചെയ്തതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതുമായ വൺ ആൻഡ് ഓൺലി മെഡിസിൻ ഫോർ ഇറ്റ്. അപ്പോൾ അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മീനിങ്ങിലുള്ള രണ്ടോ മൂന്നോ വേർഡുകളെങ്കിലും അറിഞ്ഞു വയ്ക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിൽ ഒരേ മീനിങ്ങിൽ തന്നെയുള്ള ഒന്നിലധികം വേർഡുകളുണ്ടെന്ന്. എന്നാൽ അത്തരത്തിലുള്ള എല്ലാ വേർഡുകളും പഠിച്ചു വയ്ക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവയിൽ പലതും ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവയായിരിക്കാം. വൊക്കാബുലറീസിൻ്റെ കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. പല വേർഡുകൾ ഓർത്തു വയ്ക്കുവാൻ കുറച്ച് ടഫായിട്ടുള്ളവയുമായിരിക്കും. എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്നതാണ് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. എന്താച്ചാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഫ്ലുവൻസിയിൽ വൊക്കാബുലറി എൻറിച്ച് ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സാധാരണ വേർഡുകൾക്ക് പകരം ഉപയോഗിക്കാവുന്ന എളുപ്പം ഓർത്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്രേസൽ വെർബുകൾ പഠിച്ചു വയ്ക്കാം. കാരണം ഫ്രേസൽ വെർബുകൾ ഓർത്തെടുക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ളവയൊന്നുമല്ല. എന്ന് മാത്രമല്ല ഒരു ഫ്രേസൽ വെർബിന് തന്നെ രണ്ടോ മൂന്നോ അതിൽ കൂടുതലും വ്യത്യസ്തമായ മീനിങ്ങുകൾ ഉള്ളവയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്താണ്? നാല് വേർഡുകൾ പഠിക്കുന്നതിന് പകരം ഒരു ഫ്രേസൽ വെർബ് അറിഞ്ഞിരുന്നാൽ മതി. പ്രത്യേകിച്ചും കോൺവെർസേഷൻ, സ്പീക്കിംഗ് ഇവയിലൊക്കെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുൾ ആയിരിക്കും. അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ തന്നെ ഫ്രേസൽ വെർബുകളുടെ എൻ്റെ കഴിഞ്ഞ ലെസണുകൾ ഒന്ന് കണ്ടു നോക്കൂ. അത് കറക്റ്റാണെന്ന് നിങ്ങൾക്ക് തോന്നും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് കോൺവെർസേഷനിലും മറ്റും സ്പീക്കിങ്ങിലും എല്ലാം ഏറ്റവും കൂടുതലായി ഇപ്പോൾ ഫ്രേസൽ വെർബുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അതിൻ്റെ മീനിങ്ങുകൾ കൃത്യമായിട്ട് അറിഞ്ഞു വയ്ക്കണം. എഴുത്തിൻ്റെ കാര്യത്തിലാവട്ടെ സംസാരത്തിൻ്റെ കാര്യത്തിലാവട്ടെ ഇടയിലൊരു സ്ട്രക്ക് വരുന്ന സമയത്ത് നമുക്ക് നിന്ന് വിയർക്കാതെ രക്ഷപ്പെടാൻ ഇതൊരു കച്ചിത്തുരുമ്പാണ്. ഓക്കെ, ഇപ്പോൾ കാര്യമെന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ പിടികിട്ടിയല്ലോ. ഓക്കെ, ദെൻ ഗെറ്റ്സ് റെഡി ടു ലേൺ മച്ച് മോർ ഫ്രേസൽ വെർബ്. കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രേസൽ വെർബുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നിരിക്കട്ടെ, എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മീനിങ്ങിൽ ഉപയോഗിക്കാവുന്ന വേർഡുകൾ അല്ലെങ്കിൽ മൂന്നെണ്ണം ചുരുങ്ങിയത് രണ്ടെണ്ണമെങ്കിലും പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് ഓർത്തെടുക്കാൻ ഷുവറായിട്ടും പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പം തന്നെ ഓർത്തെടുക്കുക എന്നൊരു വേർഡ് ഉപയോഗിച്ചില്ലേ ഇംഗ്ലീഷ്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡുകൾ തുടക്കത്തിൽ ഞാനൊരു വേർഡ് പറഞ്ഞിരുന്നു, റീകോൾ. അതിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് റീകലക്ട്. സമാനമായ മറ്റൊന്നാണ് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്ന റിമെമ്പർ. ദെൻ മറ്റൊന്ന് കെട്ടുക എന്നതിന് നമുക്ക് ബൈൻഡ് എന്ന വേർഡ് ഉപയോഗിക്കാം. ഇതിന് സമാനമായ മറ്റൊരു ഫ്രേസൽ വെർബാണ് ടൈപ്പ്. ദെൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നതിന് ഇൻവെൻ്റ് എന്ന വാക്ക് ഉപയോഗിക്കാം. ഡിസ്കവർ, ഫൈൻഡ് ഔട്ട് എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. ഇത് മൂന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡിറ്റക്റ്റ് എന്ന വാക്കും കൂടി ഉപയോഗിക്കാം. ഡിറ്റക്റ്റീവ്, മെറ്റൽ ഡിറ്റക്ടർ, ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളവായിരിക്കും. ഇവയൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഗെറ്റ് എന്ന വേർഡും കൂടി ഉപയോഗിക്കാം. അതുപോലെ സൂക്ഷിക്കുക എന്ന് മുന്നറിയിപ്പ് കൊടുക്കാൻ ബിവയർ എന്ന വാക്ക് ഉപയോഗിക്കാം. വീടിന് മുന്നിലൊക്കെ ബിവയർ ഓഫ് ഡോഗ് എന്ന് എഴുതി വെച്ച് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. പകരം നമുക്ക് ബി കെയർഫുൾ എന്ന് ഉപയോഗിക്കാം. ബി കെയർഫുൾ. അതുപോലെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക എന്നതിനെ കീപ് യുവർ ഓൺ വേർഡ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ വിതരണം ചെയ്യുക എന്നതിന് നാം ബേസിക്കലി ഉപയോഗിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ട് എന്നാണ് അല്ലേ. പകരം നമുക്ക് ഗിവ് ഔട്ട് എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. ശല്യപ്പെടുത്തുക എന്നതിന് ഡിസ്റ്റർബ്, അതിന് പകരമായിട്ട് നമുക്ക് മെസ്സപ്പ് എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം.
അതുപോലെ മനസ്സിലാക്കുക. മനസ്സിലാക്കുക എന്നതിന് ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് എന്നാണ്. അതിന് പകരമായിട്ട് നമ്മൾ ഗെറ്റ് ഉപയോഗിക്കാം. ഗെറ്റിന് മാത്രമായിട്ടുള്ള ഒരു മുൻലെസണിൽ ആ വെർബിൻ്റെ നിരവധിയായ വ്യത്യസ്ത ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ വാക്ക് മാത്രം പഠിച്ചിരുന്നാൽ, അതുമായി ബന്ധപ്പെട്ട ഫ്രേസൽ വെർബും കൂടി പഠിച്ചിരുന്നാൽ തന്നെ നിങ്ങൾക്കൊരു 100 വേർഡ് പഠിക്കുന്നതിന് തുല്യമായ ഗുണം ലഭിക്കും. എനിക്ക് മനസ്സിലായില്ല എന്നതിന് ഐ കാൺ ക്യാച്ച് ഇറ്റ് എന്നും പറയാം. അതായത് അറ്റ കൈക്ക് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന വേർഡുകൾ ഇങ്ങനെ നിരവധിയുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ആശയം അവിടെ റിഫ്ലക്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ആവശ്യം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കൂ. 100% ഉറപ്പാണ് നിങ്ങൾക്കിതിനൊരു റിസൾട്ട് ഉണ്ടാവും. 100% ഷുവർ യു വിൽ മേക്ക് ഇറ്റ് എ റിസൾട്ട്. സോ ഹാവ് എ ട്രൈ ഫോർ ഇറ്റ് ആൻഡ് മേക്ക് ഫ്ലുവൻസി ഇൻ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആസ് യു ക്യാൻ. സോ ലെറ്റ്സ് മീറ്റ് ഇൻ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ ഗുഡ് ടോപ്പിക്. ബൈ ബൈ.